ബിജെപിയിലെ ശ്രീധരൻ പിള്ളക്കട് വാറകല്ലേ. ഇനി സുഹൃത്തുക്കളെ, റുഹമാവു ബൈനഹും എന്നിടത്ത് കേരളീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നിങ്ങളെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനമായ സുന്നത്തി ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനെയോ പണ്ഡിതനെയോ ഈ രാജ്യത്ത് ഒരു ബിജെപിക്കാരൻ കൊലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, സിംഗ് സാറേ, അമ്പലക്കണ്ടിയിലെ കെ ടി സി ഖാദർ എന്ന് പറയുന്ന മദ്രസ അധ്യാപകന്റെ തലയോട്ടിയിലേക്ക് തമ്പിപ്പാരടിച്ചു കയറ്റി, അതാ പച്ചയായ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്ന കമ്പിപ്പാരയുടെ വേദന കൊണ്ട് നടുറോട്ടിൽ കിടന്ന് പിടയുന്ന ഖാദറിന്റെ തലയിൽ പച്ചപ്പൊടി കെട്ടാനാണ് ഞങ്ങൾ ഈ കമ്പി തറക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യാധമന്മാർക്കെതിരെ ജീവിതകാലം ഇത്രയും പ്രസംഗിച്ചിട്ട് കാമ എന്ന് പറയാൻ നിങ്ങളെ നാക്ക് പൊന്തിയിട്ടുണ്ടോ? റഹ്മാവു ബൈനഹും, നിങ്ങളെ കരുതിലെ റഹ്മത്ത് എവിടെയാ? കിടങ്ങയത്തെ കുട്ടിക്കയെ തെരുവിലിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയിട്ട് ആ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയ കുട്ടിക്കയുടെ കാതകന്മാര് ആ മനുഷ്യാതന്മാര് എന്നും നിങ്ങളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിങ്ങളെ സംഘടനകളിൽ, നിങ്ങളെ രാഷ്ട്രീയ പാർട്ടികളിൽ, നിങ്ങളെ പള്ളി കമ്മിറ്റികളിൽ വിലസുമ്പോ റഹ്മാവു ബൈനഹും എവിടെ? സിൻസാറേ ആ റഹ്മത്ത് ഇനിയും പറയട്ടെ. അതേ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്രയെത്ര ആളുകൾ കുറ്റിമോച്ചിയിലെ അബ്ദുക്കയെ തറാദീഹ് നിസ്കരിക്കുമ്പോ ഫറോയെ പറയവയെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വിശുദ്ധ റമദാനിൽ പറയിലൂടെ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കൈയിട്ട് നിൽക്കുന്ന അബ്ദുക്കയുടെ ശരീരത്തിൽ ആഞ്ഞു വെട്ടി അങ്ങനെ രക്തച്ചാലുകൾ ഒഴുകുമ്പോ ആ പച്ചയായ മുറിവുകളിലേക്ക് മുളകുപൊടി എറിഞ്ഞ് ആ അബ്ദുക്കയെ ഒന്ന് പടയാൻ പോലും അനുവദിക്കാതെ ഹൗദിര വെള്ളത്തിൽ ക്രൂരമായി കെട്ടിച്ചാഴ്ത്തിയ മനുഷ്യാഗമന്മാർക്കെതിരെ കാമ എന്ന് പറയാൻ ഈ ആയിഷ്കാരം മുഴുവനും പ്രസംഗിച്ചിട്ട് നാക്ക് പൊന്താത്ത സിംസാര് എവിടെയാ? നിങ്ങൾ ഈ പറയുന്ന റഹ്മത്ത് എവിടെയായി? റഹ്മാവുറയിലുമെന്ന് ജനങ്ങളോടൊന്ന് വിശദീകരിച്ചു കൊടുക്കണേ. ഇനിയും പറയട്ടെ, മണ്ണാറക്കാട് കല്ലാങ്കുഴിയിലെ ജ്യേഷ്ഠാംശന്മാരായ ആ നാട്ടിലെ നല്ലവരായ മദ്രസാധ്യാപകനായ ഒരു പ്രവർത്തകനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ പൊതുപകാര പ്രകടനുമായ രണ്ട് ചെറുപ്പക്കാര് തെരുവിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുമ്പോ തൊണ്ട വരളുന്ന ദാഹം വെള്ളം വേണമെന്ന് പറയുമ്പോ ആ വിശ്വാസികളുടെ തൊണ്ടയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്ത മനുഷ്യാധവന്മാർക്കെതിരെ മണ്ണാർക്കാട് വേദി കെട്ടിത്തന്നാല് രണ്ടക്ഷരം പറയാനുള്ള റഹ്മത്ത്. ഓ സിംസാറേ, നിങ്ങളുടെ തൊണ്ടയിലുണ്ടോ? നിങ്ങളെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളെ ശരീരത്തിലുണ്ടോ? നിങ്ങളെ മജ്ജയിലുണ്ടോ? നിങ്ങളെ രക്തത്തിലുണ്ടോ? ഏതാണ് ഈ പറയുന്ന റഹ്മത്ത്? അരിതുന്നവർക്ക് തിരിയുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് വിശദീകരിച്ചു തരണേ സിംസാറേ. മോളി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി പോയിട്ടുണ്ട് എന്ന് ഉറപ്പാ. പത്രക്കാർ ചോദിച്ച പുസ്തകമാണ് ഞാൻ ഇന്നലെ മോഡിനെ കണ്ടിക്കണേ. അതാ അതിലൊക്കെ ഒരു നിലപാട് വേണ്ടേ? എന്തായിരുന്നു സൂഫി സമ്മേളനം? ആ സൂഫി സമ്മേളനത്തിലെ പ്രഖ്യാപനം ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനം എടുത്തു കൊടുക്ക. ആ പ്രബോധനം സൂഫി സമ്മേളനത്തെ വിമർശിക്കാൻ വേണ്ടി ഇറക്കിയ പതിപ്പാണ്. ആ പതിപ്പിൽ ആ സൂഫി സമ്മേളനം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആ എടുത്തുദ്ധരിച്ചതിൽ സുഹൃത്തുക്കളെ 25 വരുന്ന പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അപകടമായ, അവരുടെ വിശ്വാസങ്ങൾക്കെതിരായ, സുന്നത്തിയമായത്തിന് പ്രത്യേകിച്ച് അപകടം വരുത്തുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ഞാൻ പ്രബോധനത്തിൽ നിന്നാ വായിക്കുന്നതേ. ആ പ്രബോധനത്തിൽ അതിലെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ ഒന്ന് കേട്ടോളൂ. ഇന്ത്യയുടെ അഖണ്ഡതക്കായി സമഗ്ര ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വിഭാഗീയതയുടെ എല്ലാ ശക്തികളെയും തള്ളിക്കളയുകയും അവയുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. വർഗീയ വിദ്വേഷം വമിക്കുന്നവർ ഇന്ത്യൻ ഐക്യദാർഢ്യത്തിന് വലിയ ഭീഷണിയാണ്. അത്തരത്തിലുള്ളവരെ മതവും ജാതിയും പരിഗണിക്കാതെ നീതിക്ക് മുമ്പാകെ കൊണ്ടുവരണം. ഗുജറാത്ത് കലാപത്തിൽ മോഡിക്ക് പങ്കുണ്ടെങ്കിൽ മോഡിയെ കോടതി കൊണ്ടുവരണമെന്നാ സൂഫി സമ്മേളനം പ്രഖ്യാപിച്ചേ. മനസ്സിലായോ? ഇത് പ്രബോധന ഉദ്ധരിച്ചേ. സൂഫി സമ്മേളനത്തിൽ
നടന്ന ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ ദേശീയതക്കെതിരെ, ഇന്ത്യയുടെ അഖണ്ഡതക്കെതിരെ, വർഗീയ സംഘടനകളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും കൊലപാതകങ്ങളിലും പങ്കെടുത്ത ആളുകളെ മതം നോക്കാതെ, ജാതി നോക്കാതെ ഇന്ത്യൻ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. മോഡി ഗുജറാത്ത് കലാപത്തിൽ പ്രതിയാണെങ്കിൽ ആ മോഡിയെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിക്കാനാണ് സുൽത്താനുലമാ കാന്തപുരം ഉസ്താദ് ഡൽഹിയിലെത്തിയത്. നിങ്ങളെ നാക്ക് പന്തിയിട്ടുണ്ടോ? നിങ്ങളെ കൽവിലെ റഹ്മത്ത് എവിടെയാ? കിടങ്ങയത്തെ കുട്ടിക്കയെ തെരുവിലിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയിട്ട്, ആ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ കൊലപ്പെടുത്തിയ കുട്ടിക്കയുടെ കാതകന്മാര്, ആ മനുഷ്യാതന്മാര് എന്നും നിങ്ങളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിങ്ങളെ സംഘടനകളിൽ, നിങ്ങളെ രാഷ്ട്രീയ പാർട്ടികളിൽ, നിങ്ങളെ പള്ളി കമ്മിറ്റികളിൽ വരസുമ്പോ റഹ്മാഹു ബൈനഹും എവിടെ സിൻസാറെ ആ റഹ്മത്ത്? ഇനിയും പറയട്ടെ. അതേ സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്രയെത്ര ആളുകള് കുറ്റിമോച്ചിയിലെ അബ്ദുക്കയെ തറാദീഹ് നിസ്കരിക്കുമ്പോ ഫറോയെ കുറേവയെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വിശുദ്ധ റമളാനിൽ പറയിലൂടെ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കൈയിട്ട് നിൽക്കുന്ന അബ്ദുക്കയുടെ ശരീരത്തിൽ ആഞ്ഞു വെട്ടി അങ്ങനെ രക്തച്ചാലുകൾ ഒഴുകുമ്പോഴാണോ ബി ജെ പിയിലെ ശ്രീധരൻ പിള്ളക്കട് വാറകല്ലേ? ഇനി സുഹൃത്തുക്കളെ, റുഹമാവ് ബൈനഹും എന്നിടത്ത് കേരളീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നിങ്ങളെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനമായ സുന്നത്തി ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനെയോ പണ്ഡിതനെയോ ഈ രാജ്യത്ത് ഒരു ബി ജെ പി കാരൻ കൊലപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സിൻസാറെ, അമ്പലക്കണ്ടിയിലെ കെ ടി സി കാദർ എന്ന് പറയുന്ന മദ്രസ അധ്യാപകന്റെ തലയോട്ടിയിലേക്ക് തമ്പിപ്പാരടിച്ചു കയറ്റി, അതാ പച്ചയായ ശരീരത്തിലെ കടിച്ചു കയറ്റുന്ന കമ്പിപ്പാറയുടെ വേദന കൊണ്ട് നടുറോട്ടിൽ കിടന്ന് പിടയുന്ന കാതറിന്റെ തലയിൽ പച്ചപ്പൊടി കെട്ടാനാണ് ഞങ്ങൾ ഈ കമ്പി തറക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യാധമന്മാർക്കെതിരെ ജീവിതകാലം ഇത്രയും പ്രസംഗിച്ചിട്ട് സമ്മേളനത്തെ വിമർശിക്കാൻ വേണ്ടി ഇറക്കിയ പതിപ്പാണ് ആ പതിപ്പിൽ ആ സൂഫി സമ്മേളനം പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എത്ര ഷാ എടുത്തുദ്ധരിച്ചതിൽ സുഹൃത്തുക്കളെ, 25 വരുന്ന പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അപകടമായ, അവരുടെ വിശ്വാസങ്ങൾക്കെതിരായ, സുന്നത്തി ജമാഅത്തിന് പ്രത്യേകിച്ച് അപകടം വരുത്തുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും? ഞാൻ പ്രബോധനത്തിൽ നിന്നാണ് വായിക്കുന്നത്. ആ പ്രബോധനത്തിൽ അതിലെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ ഒന്ന് കേട്ടോളൂ. ഇന്ത്യയുടെ അഖണ്ഡതക്കായി സമഗ്ര ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വിഭാഗീയതയുടെ എല്ലാ ശക്തികളെയും തള്ളിക്കളയുകയും അവയുമായിരുന്നോ ആ പച്ചയായ മുറിവുകളിലേക്ക് മുളക് മുളകുപൊടി എറിഞ്ഞ് ആ തുക്കയെ ഒന്ന് പടയാൻ പോലും അനുവദിക്കാതെ ഹൗദിര വെള്ളത്തിൽ ക്രൂരമായി കെട്ടിച്ചാഴ്ത്തിയ മനുഷ്യാഗമന്മാർക്കെതിരെ കാമ എന്ന് പറയാൻ ഈ ആയിഷ്കാരം മുഴുവനും പ്രസംഗിച്ചിട്ട് നാക്ക് പൊന്താത്ത സിൻസാറ് എവിടെയാ നിങ്ങൾ ഈ പറയുന്ന റഹ്മത്ത്? എവിടെയാ ഈ റഹ്മാവുബൈനഹുവെന്ന് ജനങ്ങളോടൊന്ന് വിശദീകരിച്ചു കൊടുക്കണേ. ഇനിയും പറയട്ടെ, മണ്ണാറക്കാട് കല്ലാങ്കുഴിയില് ജ്യേഷ്ഠാനുജന്മാരായ ആ നാട്ടിലെ നല്ലവരായ മദ്രസാധ്യാപകനായ ഒരു പ്രവർത്തകനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ പൊതുപകാര പ്രവർത്തകനുമായ രണ്ട് ചെറുപ്പക്കാര് തെരുവിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുമ്പോ തൊണ്ട വരളുന്നു, ദാഹം വെള്ളം വേണമെന്ന് പറയുമ്പോ ആ വിശ്വാസികളുടെ തൊണ്ടയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്ത മനുഷ്യാഗമന്മാർക്കെതിരെ മണ്ണാർക്കാട് വേദി കെട്ടിത്തന്നാല് രണ്ടക്ഷരം പറയാനുള്ള റഹ്മത്ത്? ഓ സിൻസാറെ, നിങ്ങളെ തൊണ്ടയിലുണ്ടോ? നിങ്ങളെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളെ ശരീരത്തിലുണ്ടോ? നിങ്ങളെ മജ്ജയിലുണ്ടോ? നിങ്ങളെ രക്തത്തിലുണ്ടോ? ഏതാണ് ഈ പറയുന്ന റഹ്മത്ത്? അരിതുന്നവർക്ക് തിരിയുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് വിശദീകരിച്ചു തരണേ സിൻസാറേ. എ പി ഉസ്താദ് മോഡി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി പോയിട്ടുണ്ട് എന്ന് ഉറപ്പാ. പത്രക്കാർ ചോദിച്ച പുസ്തകമാണ്, ഞാൻ ഇന്നലെ മോഡിനെ കണ്ടിട്ടുണ്ട്. അതാ അതിലൊക്കെ ഒരു നിലപാട് വേണ്ടേ? എന്തായിരുന്നു സൂഫി സമ്മേളനം? ആ സൂഫി സമ്മേളനത്തിലെ പ്രഖ്യാപനം ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനം എടുത്തുകൊടുക്കുക. ആ പ്രബോധനം സൂഫി